വെൽക്കം ടു അനാബ്സ് കിച്ചൺ. അപ്പൊ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫ്രൂട്ടി റെഡിയാക്കാനായി ഞാനിവിടെ ഒരു 3 മാമ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പൊ ഏത് മാമ്പഴം വേണമെങ്കിലും ഞങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഒരു പച്ചമാങ്ങ അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 3 മാമ്പഴത്തിന്, നല്ല പഴുത്ത 3 മാമ്പഴത്തിന് ഒരു പച്ചമാങ്ങ എന്നുള്ള ഒരു കണക്കിലെടുക്കുക കേട്ടോ. അപ്പൊ ഈ കളറ് നോക്കണ്ട, അത്യാവശ്യം നല്ല പുളിയുള്ള പച്ചമാങ്ങ തന്നെയാണ്. പഴം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സിന്ദൂര മാമ്പഴം ഇല്ലേ, അപ്പൊ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചെടുത്താലും മതി. ഞാനിവിടെ കുക്കറിലാണ് റെഡിയാക്കുന്നത്. മാമ്പഴം ഇട്ട് കൊടുക്കാം, പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം, ഇതിലേക്ക് ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഇനി ടൈം കളയണ്ട. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മെഷർമെന്റ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓ, പഞ്ചസാരയിൽ ഞാൻ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയേ നമ്മുടെ ഗ്രാമ്പൂ ഇട്ട് വെക്കേ. അപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെഷർമെന്റ് കപ്പ് ഇല്ലാത്തവര് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവില്ലേ, അപ്പൊ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടാ മതി കേട്ടോ. പിന്നെ അതുപോലെ 1/2 മുറി നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പൊ സിട്രിക് ആസിഡ് ഉണ്ടാവില്ലേ നമ്മുടെ ഫ്രൂട്ടിയിലെല്ലാം, അപ്പോ സിട്രിക് ആസിഡ് ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഞാൻ 1/2 മുറി നാരങ്ങയാണ് ചേർത്തെടുക്കുന്നത്. പച്ചമാങ്ങ ഒഴിവാക്കരുത് കേട്ടോ, നിങ്ങൾ ഫ്രൂട്ടിക്ക് പച്ചമാങ്ങ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പച്ചമാങ്ങയും അതുപോലെ നാരങ്ങയും ഒഴിവാക്കരുത്. അതുപോലെ 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യുന്നത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എല്ലാ മധുരത്തിന്റെ റെസിപ്പീസിലും ഞാൻ 1 നുള്ള് ഉപ്പും കൂടി ഇടാറുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം മതി. അതായത് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ കുക്കറിന്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ചെറിയ മിച്ചിയുടെ ജാറാണെങ്കിൽ ഞങ്ങൾ 2 പ്രാവശ്യം ഇട്ടിട്ട് അടിക്കണം കേട്ടോ. ഇതിപ്പോ എന്റെ ഒരു ജാറില് കറക്റ്റ് എത്തുന്നുണ്ട്. അപ്പോ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഇതില് ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ജ്യൂസിന്റെ അരിപ്പ തന്നെ ഉപയോഗിക്കാം കേട്ടോ. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ടിക്ക് കളറുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല കളറും ഉണ്ട്. ഇനി സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. ചാനൽ അനാബ്സ് കിച്ചണല്ലേ, ഒത്തിരി കുട്ടികളുണ്ട് നമ്മുടെ വീഡിയോസ് മുടങ്ങാതെ കാണാറില്ല, കുറെ കുട്ടികളുണ്ട്. അപ്പോ അവരെല്ലാം അമ്മയോട് പറഞ്ഞിട്ട് ഈ വീക്ക് തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഇപ്പൊ മാങ്ങ സീസൺ ഒക്കെ അല്ലേ, അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോ ഒത്തിരി കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാങ്ങയുടെ അളവില്ലേ, അപ്പൊ 1/6 മാങ്ങയൊക്കെ എടുക്കണമെങ്കിൽ 2 പച്ചമാങ്ങ എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോ 3 മാങ്ങയ്ക്ക് ആണ് ആ ഒരു പച്ചമാങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോ നിങ്ങൾ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അപ്പൊ അടിച്ചെടുത്തിരിക്കുന്ന എല്ലാ മാങ്ങകളും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഈ മാങ്ങയുടെ നാരൊക്കെ ഇരിക്കൂ. ഇത് അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ല, മാറ്റി വെക്കാം. അപ്പൊ ദേ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പൊ അടിച്ചെടുത്തപ്പോ കിട്ടിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മാംഗോയുടെ ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല അല്ലെ, കുറച്ചു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി തിളപ്പിച്ച ആറിയ വെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 2.5 ഗ്ലാസ് വെള്ളം വരെ മാക്സിമം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. മാക്സിമം 2.5 ഗ്ലാസ് വരെ ആവാം. ഇപ്പോ ഏകദേശം കുറച്ച് ലൂസായി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ സമയത്ത് മധുരം നോക്കിയിട്ട് എത്തിയില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര ചേർക്കാതെ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഒഴിക്കുക. ചൂടാറിയതിനു ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ ഏകദേശം നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഫ്രൂട്ടിയുടെ കൺസിസ്റ്റൻസിയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ഞാൻ ഇതിന്റെ മധുരമൊക്കെ നോക്കട്ടെ. അതിന്റെ ഈ ഫ്രൂട്ടിയുടെ മധുരം പെർഫെക്റ്റ് ആണ്. അപ്പൊ ഒരു കപ്പ് മെഷർമെന്റ് കപ്പില് ഒരു കപ്പ്, അതായത് ഒരു ഗ്ലാസ് പഞ്ചസാര മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ആ ഒരു മാങ്ങയുടെ ആ ഒരു മധുരവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായ നാരങ്ങ ലെമൺ ജ്യൂസ് ഇല്ലേ, അതിന്റെ ആ പച്ചമാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഒരു കാരണവശാലും ഞങ്ങൾ പച്ചമാങ്ങ ഒന്നും സ്കിപ്പ് ചെയ്തോളരുത് കേട്ടോ. അപ്പോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോ കടയിലൊന്നും പോയിട്ട് ഇനി നമുക്ക് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ. എന്തായാലും ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഇതിനി വേറൊരു ജാറിലേക്ക് മാറ്റാം. അപ്പൊ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജാറിലേക്ക് മാറ്റുന്നത്. ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം. ഓക്കെ, ഇതേ നമ്മുടെ വൈറ്റ് പാത്രം എല്ലാം നല്ല യെല്ലോ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചുരിദാറോ ഇതുപോലത്തെ ആ ഒരു കളറ് നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പൊ ഈസി അല്ലേ നമ്മുടെ മാംഗോ ഫ്രൂട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോ അടുത്ത ഈസി ബിസി ആയി റെസിപ്പി ആയി വരുന്നവരെ താങ്ക് യു.